ും അപ്പ എത്രയാളെ വർത്താനം എല്ലാവർക്കും സുഖാന്നങ്ങോട് വിചാരിച്ചിട്ടുണ്ട് അപ്പോളേ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടത് എത്താന്ന് വെച്ചാൽ നല്ലൊരു പായപ്പത്തിൻ്റെ ഒരു വീഡിയോ വീടിയായിട്ടാണ് കേട്ടോ അപ്പോൾ അത് അതുണ്ടാക്കണീനു മുന്നേയാളെ നമ്മളൊരു വൈക്ക് പോയി എന്നതാണ് ഇപ്പോൾ അത് അപ്പം റിതു അറിഞ്ഞു നിങ്ങളത് ശരിയല്ല ശാൾ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ നോക്കി ഇതാണ് അന്യാളെ ഏതായാലും ഇതൊക്കെ മാറ്റിയിട്ട് മാണ് തന്നെയാണ് നമുക്ക് പായപ്പം ഉണ്ടാക്കാൻ അപ്പോൾ ഈ പായപ്പം ഉണ്ടാക്കണമെങ്കിൽ അതിൽക്കൊക്കെ രണ്ട് മൂന്ന് കണ്ട ചക്കര ചക്കരത്തുകൊണ്ട് ഒരുക്കാണ്ടേ അപ്പോൾ ചക്കര നോക്കുമ്പോൾ ഇല്ലാന്ന് വിചാരിച്ച് ഞാൻ 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 ഇപ്പോൾ പറ്റേ പോയത്തത് പൊട്ടീന ഇന്നയാളെ ചക്കരല്ല ഞാൻ എന്നെ വിചാരിച്ചത് പിന്നെ കണ്ടീനി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് റിതു തപ്പിക്കാണ്ട് എടുണ്ടാക്കാതെ നിൽക്കാനും ബൈജേ പായപ്പം ഉണ്ടാക്കുമ്പച്ചേ പായപ്പം ഉണ്ടാക്കുമ്പോൾ വെച്ചേന്ന് പറഞ്ഞുകാണ്ട് രണ്ടുമൂന്ന് ദിവസം ആയിക്കണക്കിടന്ന് കരുതി ഇടുന്നത് അപ്പം ഒന്ന് പോകുമ്പോളേ ഓള് പറഞ്ഞിട്ടുണ്ട് പായപ്പം വേണം പായപ്പം വേണം അങ്ങനെ വന്ന് ഇന്നതുങ്ങൾ ഷാളം കണ്ട് പിന്നെ കുത്തായിട്ടല്ല പായപ്പം ഉണ്ടാക്കണില്ല ചോദിച്ചാണ്ട് പിന്നെ നമുക്കൊക്കെ എവിടെയും പോയി എന്നാൽ ഭയങ്കര മടിയിലെത്തിയ ഒരു പണി എടുക്കാൻ പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ തിരക്കൂട്ടിയാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കും ചോദിച്ചും അപ്പോൾ ഏതെങ്കിലും ആട്ടോ ഉണ്ടാക്കാ ചോച്ചി നോക്കുമ്പോൾ ചക്കര ഇല്ലല്ലോ എന്ന് വിചാരിച്ചു അവളോട് പറഞ്ഞാൽ ചോദിച്ചാൽ പിടിപ്പോ ചക്കര കൊണ്ടരുകറിഞ്ഞ് കൊണ്ടരുകറിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ കണ്ടീന്യൂ ഓക്കും മടി പോകാനൊക്കെ അപ്പം പിന്നെ ഉള്ള ഫ്രിഡ്ജും എല്ലോട് തപ്പിയ ഫ്രിഡ്ജിൻ്റെ മൂലക്കൊന്ന് കണ്ടി ഒരു രണ്ട് മൂന്ന് കണ്ണൻ ചക്കര കിട്ടണേ അതും കെടുത്തുകാണ്ട് ഇനി അയാളെ ഒന്ന് ആ ഉറയിൽ തന്നെ കണ്ടിട്ട് കാണ്ട് കുത്തിക്കാണ്ടേ ഒരു പാത്രത്തിൽ കണ്ടിട്ട് കൊടുത്താണ്ട് ഒരു തുള്ളി വള്ളവും ഒരു അര ഗ്ലാസ് വെള്ളവും ഒക്കെ പാർന്നുകാണ്ട് തീമച്ച പെട്ടെന്ന് അങ്ങോട്ട് ഉരുക്കി കിട്ടും അതിനാണിപ്പോൾ ഈ കുത്തി ചതുക്കലൊക്കെ അല്ല വേഗം ഉരുക്കണ്ടാന്നുണ്ടെങ്കിൽ ആ മൂന്നാല് രണ്ട് മൂന്ന് മൂന്നെണ്ടൻ ചക്കര മൂന്ന് മൂന്നെണ്ടക്കര ചക്കര കിണുന്നത് അപ്പോൾ ഈ മൂന്നെണ്ട ചക്കരത്തിൽ കുറച്ച് വെള്ളമാണ് പാർന്നുകൊണ്ട് തീമച്ച അത് വേണ്ട ആവും വിചാരിച്ചിട്ട് കാര്യമില്ല കുറച്ചു നേരം പിടിച്ചു ഇങ്ങനെ ആവുമ്പോൾ എളുപ്പമുണ്ടാവും ചോദിച്ചും അപ്പം ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ കുത്തി ഇതാക്കിയതുകൊണ്ട് തറമറി കൗണ്ടർ ടോപ്പും അമ്മ ഒന്നും ആയിട്ടില്ല ഇനി ഞാൻ ഇതീക്ക് നോക്കിയാണെങ്കിൽ ഒരു ക്ലാസ് വള്ളം തന്നെയാണ് പാർന്നു കൊടുക്കേണ്ടത് കാരണം നമ്മളിപ്പോൾ ആയപ്പോഴത്തേക്ക് കുറച്ച് വള്ളമൊക്കെ വേണ്ടി വരുമല്ലോ അപ്പം പിന്നെ അത് വെള്ളം എറണാ വിചാറില്ല ഏതായാലും ഇതാണ് തീമച്ച അപ്പ തളക്കുന്നതാണ് തിളച്ചാൻ പാടെ നമുക്ക് തീജോ ഒഫാക്കി ഇടും ചോദിച്ചാൽ പിന്നെ ആ ചൂടിലൊക്കെ ഇടന്ന് വല്ല അടിയായും പൊടിയായിട്ടുണ്ടെങ്കിൽ ആണ് ഉരുകയും ചോദിച്ചു അപ്പം അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ തീമലാണ്ട് വെച്ച അങ്ങോട്ട് തിളച്ച് തന്നെ നിങ്ങൾക്ക് വിചാരിച്ച ആ ഒരു കുലത്തിലാണ് കുത്തി ചതിക്കുള്ള കൊണ്ടാ ഇനി അത് കച്ചാട്ടെ ഇതൊക്കെയാണി അതാ തളിച്ചിക്കണേ ഇനി നമുക്ക് ഓഫ് ആക്കിയിട്ട് എന്നിട്ട് നമുക്ക് പായപ്പത്തിനുള്ള പരിപാടികൾ തുടങ്ങിയേ പൊടി ഇരിക്കലും ഇതാക്കലും ഒക്കെ ചേച്ചാ അത് കണ്ടാ ഞാൻ തിജോ ഒന്ന് കുറച്ച് ഇച്ചിരിക്കുന്നത് ഇതൊക്കെയാണി എന്താ ഇനി ഈ പൊട്ടും പൊടിയാളേറ്റുള്ളൂ അതാണ്ട് ഇതാക്കും ചോദിച്ചാൽ അപ്പം ഇതുകൊണ്ട് ആ പൂതിക്കാണ്ട് ഉണ്ടാക്കി കൊടുക്കാമോ വിചാരിച്ചത് കണ്ടാണ് ഇപ്പോൾ കൊയക്കിൽ അതിനൊന്നും തോന്നലില്ല എവിടെയൊന്ന് പോയെന്ന നമ്മണ്ട ഒന്ന് തട്ടം നിർത്തിയിട്ടാണോന്ന് അങ്ങനെ അപ്പുറത്തേക്ക് ഒന്നാണ് പോയാൽ മതി അപ്പോഴത്തേന് തന്നെ ഒരു കുയക്ക ഒരുപാട് ദൂരം പോകുന്നു മണ്ട എനിക്കങ്ങനെ കേട്ടോ ചിലപ്പോൾ കാണാൻ നല്ല തല അടിച്ചിലും അങ്ങനെയൊക്കെയാണ് ഏതായാലും ഇങ്ങോട്ട് ഞാൻ ദിനം ഒരു ക്ലാസ് കോതുമ പൊടി ആട്ടെടുത്തുക്കുന്നത് ഈ പായപ്പം ഉണ്ടാക്കാൻ ഈ പായപ്പം പായപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു രസം തന്നെയാണ് അത് ഇങ്ങോട്ട് നല്ല രസമുള്ളൊരു മുതലാണ് ഈ പായപ്പം എന്ന് പറഞ്ഞത് പറഞ്ഞത് അപ്പം ഇങ്ങോട്ട് വയ്ക്കുകയാണ് ഈ ഒരു പൊടിയ്ക്ക് ഞാൻ എടുത്ത് കുറച്ച് ഇപ്പാണ് ഇപ്പിൻ്റെ കണക്കൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല നമ്മൾ മധുര ഇട്ട് കാണ്ട് തന്നെ ഇത് ചക്കര ഇട്ട് കാണ്ടല്ലോ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഇപ്പ് മതിയിട്ടാണ് ഒരുപാടിപ്പിൻ്റെ ആവശ്യമില്ല ഒന്നും ഇങ്ങോട്ട് ഇതാക്കിയിട്ടുള്ളൂ എന്നിട്ടാ ഇപ്പം നിങ്ങട്ട് ഇളക്കിക്കാണ്ടേ ഇത് കേണ് ഇതേമാതിരി ഒന്നും ഇങ്ങോട്ട് ഇളക്കി ഉണ്ടാക്കുക ഒരുപാട് പച്ചളത്തിൽ തന്നെ അത് ഉരുറ്റണം പരച്ചണവും ഒക്കെ ഒന്നിങ്ങട്ട് ഇതാക്കി അണ്ട് കളിക്കിയാൽ മതി അതുകൊണ്ടൊക്കെയാണ് ഇവൻ പരിപാടി ചോദിച്ചു എന്താ അത് കഴിഞ്ഞ് മണങ്ങൾ ചുടുവെള്ളത്തിലായാലും കുഴപ്പമൊന്നുമില്ല ചുടുവെള്ളത്തിലായാൽ അറിയാം പൊട്ടി പൊടിഞ്ഞൊക്കെ ആക്കണ്ടാവും പിന്നെ ചുടുവെള്ളത്തിലാ പച്ച വള്ളത്തിലാവുമ്പോൾ കുറച്ചൊന്ന് പൊടിഞ്ഞ് നമ്മൾ ഈ ഒരു പായപ്പത്തിന് ഒരു കുറുന്നനെ കിട്ടാനും ഇതാണ് ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഉറ്റൽ കഴിഞ്ഞിട്ട് ഒന്നും ഒതുക്കാനുള്ളേ പൊടി നമ്മൾ പത്തിരിക്കൊന്നും പൊടി വെക്കണോ ഇതിൽ കുഴക്കാനുമില്ലാകും കുറച്ച് പോമ്പ ഉണ്ടാക്കണം ഒന്ന് പൊടിപൊടി ഉണ്ടാക്കണം കുറച്ച് മുണുമുണാൾ ഉണ്ടാക്കണം അത്ര പണിയുള്ളൂ ഇനിയിപ്പോൾ ഏതായാലും നോക്കിയാണെങ്കിൽ കൈമല കൊട്ടി കളിച്ചണീന് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് പാർന്നു കാണ്ട് ഒന്നുകൂടി ഇങ്ങോട്ട് ഉറ്റികാണ്ട് ഇതാക്കിയിട്ട് അത്രയുള്ളും പരിപാടി ഇനി നമുക്ക് ളതി കുറച്ച് കാണ്ട് കണ്ടിങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഉരുറ്റി കാണ്ട് ഇങ്ങനെ നീട്ടുക നീട്ടുമ്പോഴാണ് ഒരു പാമ്പിച്ചിൻ്റെ ചേലാല് പിന്നെ നമുക്ക് കുറച്ച് മുണ്ണിമുണിയാളുകൂടി അണ്ണുണ്ടാക്കിയാൽ അതുകൊണ്ട് കഴിച്ചു അപ്പോൾ ഇത് ഉരുറ്റ് കാര്യമായിട്ട് ഈ മുണിമുണിയാൾ ഉണ്ടാക്കലേട്ട പണിയുള്ളൂ അല്ലാതെ ഇപ്പോൾ ഒരു പണിയില്ല അപ്പോൾ ഈ പായപ്പം പായപ്പം എന്ന് കാണ്ട് നിങ്ങൾ വിചാരിച്ചും പായപ്പം ഉണ്ടാക്കാൻ ഒരുപാട് പണിയാണല്ലോ ഒന്ന് ഒരു പണി ഇല്ല അന്യാളെ നല്ല എളുപ്പമാണ് തമ്പിനേല് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പൂതിയഴിഞ്ഞാൽ കുടിച്ചാൻ നല്ല രസമാണ് ഇട്ടാ കുടിച്ചെ തോണ്ടി തിന്ന് എത്തും ചെയ്യിച്ചാൽ അതാണിപ്പം പണ്ടൊക്കെ ആളെ ഒരുവിധം പരിപാടിയിലൊക്കെ ഉണ്ടായ സാധനമാണ് ഈ പായപ്പം എന്ന് പറഞ്ഞാൽ നമ്മളീ ഭാത്തൊക്കെ ഉണ്ടായിട്ട് ഈ പായപ്പം ഈ ചിലവർക്കൊന്നും ഇത് അറിയില്ലേക്കാ എന്നാലും ചിലവർക്കൊക്കെ നല്ലോ അറിയും ചോദിച്ചു അപ്പൊ കൊണ്ട് നോക്കിയാണീ പാമ്പച്ചിനെ ഉണ്ടാക്കണതേ ഇങ്ങനെ അതൊക്കെയാണി എല്ലാ ഇത് ഇണ്ടാക്കി നോക്കിയ ഒരു തുഞ്ചെടുക്ക ഒരു എടുത്ത് കാണാത്ത ഈ ഒരു മോഡലിൽ മാണെങ്കി ഇണ്ടാക്കി ഇങ്ങനെ മാണെങ്കി ഉണ്ടാക്കാം പിന്നെ വേറൊരു മോഡലി തരട്ടാ ഇതൊക്കെയാണ് പിന്നെ അത് ഞാൻ മണ്ടാഴ്ച്ചയാണ് ഇങ്ങനെ ഉരുറ്റിയിട്ടാണ് ഉരുട്ടാണെങ്കിൽ ഉരുറ്റ ഊറ്റിയിട്ട് നോക്കിയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇതാ ഇങ്ങനെ ഒരു കുത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം അതാണ് പിന്നെ നമുക്ക് ഈന്ന് മുടീൻ്റെ മാര്യൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയുണ്ടാക്ക ഏത് കോലത്തിലും ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് തരത്തിൽ ഇവിടെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് തരത്തിൽ പിടിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഏതാണ് പണ്ടൊക്കെ ഇൻ്റെ അമ്മയ്ക്ക് ഉണ്ടാവോട്ടെ ഈ പായപ്പം വൈകുന്നേരമൊക്കെ സ്കൂളിൽ തരുമ്പോൾ ഈ പായപ്പമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്തോ രസം എന്നറിയാം രാവിലെ തന്നെ ഒരു ഊസനാട്ടം കിട്ടും ആ ഒരു ഊസനാട്ടം കിട്ടുമ്പോൾ നിന്ന് പായപ്പം ഉണ്ടാക്കണമെന്ന് എങ്ങനെയും ഭർത്താനത്ത് കൂടി ഒരു ൂസനാട്ടം കിട്ടും അല്ലെങ്കിൽ ഇമ്മ ചക്കരൊക്കെ രാവിലെ തന്നെ കൊണ്ടുപിടിപ്പിച്ചൊക്കെ വെക്കും ഞങ്ങളെ കൊണ്ടേ അങ്ങനെ കൊണ്ടുപിച്ച് തന്നുകൊണ്ട് പിന്നെ അത് സ്കൂൾ സ്കൂളിൽ നിന്നൊക്കെ ഓർമ്മ ഇണേക്കാർ എന്ന് പായപ്പുണ്ടല്ലോ എന്ന് പായപ്പുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മയണേക്കാരോ ആ ഒരു ഓർമ്മയിലാണേക്കാർ സ്കൂൾ തരല് അപ്പം ഇങ്ങോട്ട് സ്കൂൾ സ്കൂളിൽ നല്ല ഇഷ്ടമാണ് പിന്നെ ഈ ഇമ്മ ഇമാനെ പണിയെത്താറിയോ ഈ സ്കൂളില്ലാത്ത ഒന്നിത് ഉണ്ടാക്കാന്ന് പറയുന്നത് അതൊക്കെ പിടിച്ചാൽ നമ്മൾ കുറച്ച് കൂടി കൊള്ളു ഇതൊക്കെ എന്ത് പിടിച്ചാൽ കുറച്ചു നേരം മണം ചാശിയാണ്ട് അപ്പോൾ തോന്നാളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് തോനെ പിടിച്ചാണ്ടാവില്ല അപ്പോൾ ഇമാൻ്റെ പണി എത്താൻ ആറാഴ്ച ഒക്കെ ണ്ടാക്കുക എന്നാ പിന്നെ കുടിച്ചുമ്പോഴും രസമാണ് അറിയുമ്പോ എല്ലാരും കൂടി കുട്ടികളെല്ലാം കൂടി പിന്നെ വൈകുന്നേരം ഒക്കെ പിന്നെ കുട്ടികളൊക്കെ ആവുമെന്ന് ചപ്പത്തിന് പിന്നെ അഞ്ചണി ആയുക്കെ അങ്ങനെയാണല്ലോ അപ്പൊ ഒന്നൊരു സുഖം കിട്ടൂല ഇപ്പൊ അപ്പോൾ ഞായറാഴ്ച നേരെ ഉണ്ടാക്കല് അപ്പൊ സ്കൂൾക്കൊക്കെ പോകണം എന്നുണ്ടാക്കുകയാണെങ്കിൽ ചക്കരൊക്കെ കൊണ്ടൊരുപ്പിച്ചെക്കും ഞങ്ങളെ കൊണ്ട് ഇപ്പൊ നോക്കിയാണ് ഞാൻ ദീക്കേ ഒരു മുറി തേങ്ങ ചരണ്ടി കണ്ട അതിന്റെ പാലം കട്ട് പീഞ്ഞാണ്ടാണ് തീം വെച്ചിരിക്കുന്നത് ഇതൊന്നും ഇങ്ങനെ തളക്കട്ടാ ഇതും വേ തളക്കും നല്ലോണം തീച്ചാണ്ട് കത്തിച്ചാണ്ട് തോക്കാണ് അപ്പൊ Yeah. <clears throat> നിങ്ങൾക്ക് തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ പറഞ്ഞല്ല തേങ്ങാ പാൽ എന്ന് പറഞ്ഞാൽ പയ്യിൻ്റെ പാലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പൈജിൻ്റെ പാലായാലും നല്ല രസം തന്നെയാണ് ഇനി നോക്കിയാണെങ്കിൽ നമ്മൾ ഈ പായപ്പത്തിനെ ഓരോ മണിമണിയാൾ പല ജാതി ഉരിൻ്റെതും നീണ്ടതും പരുന്നതും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ ഒന്നായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഒന്നും കൂടി പരുന്ന പാത്രത്തിലാണെങ്കിൽ ഒന്നും കൂടി പാണ്ട് ഇട്ടു കൊടുക്കേ ഏതായാലും ഞാൻ ഓരോന്നും ഓരോന്നിട്ട് കൊടുക്കണേലും പിന്നെ ഒന്നായിട്ടാണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കാരണം ഓരോന്നും ഓരോന്നിട്ട് കൊടുക്കാണ്ട് കുറേ നേരം ണ്ടോ വിചാരിച്ചാണ്ട് ആദ്യം അതൊക്കെ ഇങ്ങനെ ഇട്ട് പിന്നെ ഇതിന്റെ രസം ആലോചിച്ചു പണിയാളത് ഉണ്ടാക്കും ചോദിച്ചും പിന്നെ ഋതുവിനാണെങ്കിൽ ഇത് ഇങ്ങോട്ട് കിട്ടിയാലോ അത്രയും പിന്നേം പിന്നിയും ഒക്കെ വന്നുകൊണ്ട് കുടിച്ചും പിന്നെ ഇപ്പൊ എല്ലാരും പെരിയിലുണ്ടാകും കോതമ്പ പൊടി അപ്പൊ ഗതമ്പ പൊടിയും അതേമാതിരി തന്നെ കുറച്ച് തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ തേങ്ങമാരെ പാക്കറ്റ് മാർ കൊണ്ടുവന്നാലും മതി അങ്ങനെ ഉണ്ടാക്കിയാണ്ട് നോക്കിയാണ് ഇവിടെ എടുത്തിട്ടുണ്ടത് ഇളക്കിയിട്ട് ഒന്നിങ്ങട്ട് ഇപ്പൊ തന്നെ ഒരുപാട് ഇളക്കണ്ടട്ടാ കൊറച്ചേരം ഒന്നും ഇങ്ങനെ അളച്ചോട്ടെ ഇതൊക്കെയാണ് തിളച്ച് കാണ്ട് തളിച്ചതായിട്ടും വേണം നമുക്ക് ഇതിക്ക് ഇഞ്ച് സാധനങ്ങളൊക്കെ ഇട്ടോ എടുക്കാണ്ട് ഏതായാലും ഇതുകൊണ്ട് തളിച്ചേട്ടാ അപ്പം മൂടിയൊക്കെണ്ടട്ടാ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണിയായി കിട്ടും എത്താന്ന് വെച്ചാൽ ഈ തേങ്ങാപ്പാലേ തിളച്ച് കാണ്ടാണ് പൊന്തു പൊന്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇതാവും അപ്പം മൂടിയെക്കണി കുഴപ്പമില്ല മൂടി വെച്ചുകൊണ്ട് വേഗം തുറക്കണം നോക്കി നിൽക്കണം ഞാൻ അപ്പോൾ ഒന്ന് മൂടി വെച്ചാണ് അപ്പം നിങ്ങളോട് പറഞ്ഞാൽ വെച്ചാൽ മൂടി വെച്ചാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകും വിചാരിച്ചാണ്ടാണ് ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടേ അപ്പോൾ ഇത് വെക്കുകയാണ് ഇപ്പൊലൊക്കെ തളക്കുമ്പോൾ എത്താറ് തളച്ച ഇപ്പോൾ ബന്ധുക്കണെന്ന് നമുക്ക് മനസ്സിലാകാന് ഈ വില ഇങ്ങനെ പൊന്തും ഇതൊക്കെയാണ് എല്ലാവരും പൊന്തി കഴിഞ്ഞാൽ നമ്മൾ ഈ എന്തും പൊന്തണ പൊന്തണമാതിരി പൊന്തും പൊന്തി കഴിഞ്ഞാലാണത് ബന്തുക്കണമെന്ന് അങ്ങനെയാണ് ഇത് ബന്തുക്കണമെന്ന് മനസ്സിലാൽ അങ്ങനെ പൊന്തി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം കൂടി ഒന്ന് തീജൊക്കെ കുറച്ച് കാണ്ട് കുറച്ചു നേരം കൂടി ഇവരെല്ലാവരും കൂടി ഒന്ന് തീ ചാടി ചാടികളിച്ചോട്ടെ അങ്ങനെ ചാടികളി കഴിഞ്ഞപ്പോ ഒന്നും കൂടി നല്ലോണം ബന്ധം ചെയ്തോളും കാരണം നമ്മൾ പൊടി പാട്ടിയിട്ടൊന്നും ഇല്ലല്ലോ ഇനി ഈ ഒരു നേരത്തെ നമുക്ക് തീക്കാം നമ്മൾ ഒരുക്കിച്ച ചക്കരകളുണ്ടല്ലോ അതാണ് പാർന്നു കൊടുക്കുക അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ചാത എങ്ങനെയാ കണ്ടാണ് ഈ ചക്കരളാണ് പാർന്നപ്പോ തന്നെ എല്ലാരും പൊന്തി നിൽക്കണതണ്ടാണ് ഇതാ അപ്പൊ ഇങ്ങനെയാണ് ഇത് ഇണ്ടാക്കണെ ഇനി ഇതീക്ക് നമുക്ക് ഇടാനും ഒന്ന് രണ്ട് സാധനങ്ങളുടെ ഉണ്ട് അപ്പൊ ആ ഒരു നേരത്തന്നെ ഇത് ഇത് തളച്ചിട്ടാക്കാൻ വിചാരിച്ചിരിക്കുകയാണ് ഇതാ ഇതൊക്കെയാണേ ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരാണ്ട് കാരണം ഇതീക്ക് കുറച്ച് അടിയായും പൊടിയൊക്കെ ചാടി ഉണ്ടാവും ഒന്ന് പൊടിയൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ബലം എല്ലാരും ഒന്ന് എടുത്ത് ഒന്ന് ബലം എല്ലാരും കൂടി ഒന്ന് കൂട്ടിമുട്ടുമ്പോ ഒന്നും കൂടി ഒരഞ്ഞ് ഇത് നല്ല കട്ടിയിലായി വരും കേട്ടോ പിന്നെ പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ നല്ലൊരു ചാദം ചെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലീരപ്പൊടി ഇട്ടു നല്ലീരപ്പൊടി ഇട്ട് കൊടുത്തോണ്ടൊന്നൊരു നിർബന്ധവുമില്ല പക്ഷേ ഞാൻ ഇട്ട് അത്ര അത്രയുള്ളൂ നിങ്ങൾക്ക് രസം ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ നിർബന്ധിക്കണമൊന്നുമില്ല കാരണം എൻ്റെ ആവശ്യമില്ല കാരണം എനിക്ക് ഒരു ഇമാരി ചക്കര ഈ ചക്കര ഇടണീക്കൊക്കെ നല്ല രസമാണ് കുറച്ച് നല്ലീരോ നല്ലീരപ്പൊടിയൊക്കെ ഉണ്ടായാൽ പിന്നെ നമ്മൾ ഈ അപ്പൻ ചൂടാണെങ്കിലൊക്കെ നമ്മൾ നല്ലീര ഇടുമല്ലോ ഈ നല്ലീരമെന്ന് പറഞ്ഞാൽ തന്നെയാണ് നല്ല ജീരകം അതിട്ട് കൊടുത്താൽ നല്ലൊരു രസമാണ് അതിനും വേണ്ടിയിട്ടാണ്ട്ട ഇട്ടുകൊടുത്തത് അപ്പോൾ കൊടുക്കണു തുള്ളീണ് ഇങ്ങനെ തുള്ളട്ടെ തുള്ളിയിട്ട് ഇതാ അതേമാതിരിയാകുമ്പോൾ നമുക്ക് തിജൊക്കെ ഒന്ന് കുറച്ച് കാണ്ട് ഇതാ ഇതേമാതിരി ആക്കാം അപ്പോൾ ഇതൊരു വിധം റെഡി കേട്ടോ അപ്പോൾ എല്ലാവരും ബന്ധുക്കള് തുള്ളലൊക്കെ കഴിഞ്ഞ് ഈ ചക്കര ഈ ചക്കര ഒക്കെ നീ ഈ പൊടിയേക്ക് പൊടിച്ചാൽ വേണ്ടിയിട്ട് ഇത് തുള്ളിയിട്ട് കുറച്ചുകേരൂടി ഇങ്ങനെ ചെറുതായിട്ട് തുള്ളാൻ വേണ്ടി കാത്തു കുഞ്ചേച്ചാ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാധ്യമം കുറവാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ചക്കര ഇപ്പം നമുക്ക് ചിലപ്പം ഉറപ്പുണ്ടാവില്ലല്ലോ ഉണ്ടോ അല്ലേ അപ്പം ഇനി ഇത് കുറുഗി ഒന്നും കൂടിയാണ് കുറുകി തരാൻ വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടി കടിയും നമ്മളിവിടെ ചേച്ചിട്ട് എത്താമെന്നു വച്ചാൽ ഇത് നോക്കിയാണെങ്കിൽ കുറച്ച് ലൂസല്ല ഒരു ഒരു ടീസ്പൂൺ അരിപ്പൊടി എടുത്തുകാണ്ട് അത് ഒരു തുള്ളി വെള്ളം അറ്റിച്ച് കണ്ട് കലക്കിയ കാണ്ട് ഇതീക്കാണ് പാർ നിർത്താൻ മതി എന്നാൽ പിന്നെ അത് തളക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കുറുകി കിട്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ മുന്നേ തന്നെ ഞാനിതീക്ക് നല്ലൊരു ചാദ്യം ചോയും കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുത്തുക്കുന്നത് അപ്പോൾ ഏലക്കായി പൊടി ഇട്ട് കൊടുത്താൽ എത്താന്ന് വെച്ചാൽ നിങ്ങളടുത്ത് ഏലക്കായി ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്കായൻ്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായി കുത്തിക്കാണ്ട് അതിലുള്ള രണ്ട് കുരു എടുത്തുകാണ്ട് ഇട്ട് ാലും മതി ഇട്ടോ എന്നാലും നല്ല ചാധനം കിട്ടും പിന്നെ നല്ല ഇരപ്പൊടി നിങ്ങൾ ഇത്തില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട പക്ഷേ ഏലക്കായിപ്പൊടി നിങ്ങൾ ഇട്ട് കൊടുക്കണ്ട അപ്പം ഞാൻ ആ അരിപ്പൊടിയാണ് പാർന്നു നിർത്തത് ഒരു ഈ സ്പൂൺ അരിപ്പൊടി ഇട്ട് കണ്ട് ഒരു ഗ്ലാസ്സിൽ ഇട്ടുകാണ്ട് ഒന്നാണ് കൽക്കാണ്ടേ കുറച്ച് വെള്ളവും പാറന്നുകൊണ്ടാണ് പാറന്നിർത്താണ് ഇനി ഇത് മെയിൻ കുറുകും അങ്ങനെ ഇത് തിളച്ച് കുറുകിയിട്ട് ആൾ അതൊക്കെ പാകത്തിന് കുറുകിയാണ് ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ തൂമിച്ചാൽ മേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി ചെറിയൊരു ചട്ടി എടുക്കാണ്ട് അതിലൊരു രണ്ട് മൂന്ന് നാല് സ്പൂണ് നെയ്ജ് നെയ്ജോ ഓയിലോ വെളിച്ചെണ്ണ എത്തെങ്കിലും ഒക്കെ ഒരുത്തൊള്ളി എടുത്തുകാണ്ട് എനിക്ക് കുറച്ച് ചീരുള്ളിയും ഒത്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് കണ്ട് ഒന്ന് തീക്ക് പാറന്ന് ഒത്തുക അത് പാറന്നു കൊടുക്കണം തോക്കിയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ നെയ്ജിലാണ് ഞാൻ വേണമെങ്കിൽ ഓല വെളിച്ചെണ്ണ എത്താലും വേണ്ടില്ല അണ്ടിപ്പരിപ്പ് ഒരു ചെറിയ കണ്ടാക്കിയിട്ട് പരിപ്പ് ഇത് കൊടുത്ത് മുന്തിരി എടുത്ത് ടെണ്ണിയാള ഇതാണ് നമ്മളെ പായപ്പം ഈ പായപ്പം എന്ന് പറഞ്ഞ സാധനം എണ്യാളയെ വല്ലാത്ത രസമാണ് അപ്പോൾ ഈ പായപ്പം പായപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓരോരുത്തരെ നാട്ടിൽ ഓരോന്നാണല്ലോ പറയില്ല അപ്പോൾ ഈ പായപ്പം നിങ്ങൾക്ക് തീർപ്പതിയായി നമ്മൾ വിചാരിച്ചില്ല ഈ പായപ്പണ്യാളെ നിങ്ങൾ ഒരുക്കം ഉണ്ടാക്കി വെക്കണം പിന്നൊരു കാര്യം പറയാനുള്ളത് ഈ പായപ്പത്തിന് നിങ്ങളൊരു ലേക്ക് ഒടിക്കിട്ടാണ് കാരണം ഈ പായപ്പം എത്രക്കും നല്ല രസമുള്ള മുതലാണ് ഒരു ലേസം ഗതമ്പ പൊടി ഉണ്ടെങ്കിൽ ഇന്നയാളെ ഈ ഒരു കുറച്ച് ചക്കരി ഉണ്ടെങ്കിൽ കുറച്ച് ഇതുണ്ടെങ്കിൽ ഇങ്ങോട്ടും ഒക്കെയാണ് ഈ മണിമണിയാളും ഉണ്ടാക്കിയിട്ടാൽ എന്തോ ഒരു രസമുള്ള പായപ്പങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി കുടിച്ചാൽ അപ്പം ഈ പായപ്പങ്ങൾ ഉണ്ടാക്കാത്ത പോലും ഉണ്ടോ ഒന്ന് ഉണ്ടാക്കും വേണം അതേമാതിരി തന്നെയാണ് നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് അയച്ചു എടുക്കിയിട്ടാണ് ഈ പായപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കുടിച്ചിട്ട് തന്നെയാണ് കാരണം കുട്ടികൾക്ക് ഇപ്പം ഇതുവരെ തന്നെ ഏറ്റായിട്ടാണ് ഞാൻ അതുണ്ടാക്കിയത് ഋദുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് പായപ്പൻ തീർപ്പതി ആകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഒരു ലൈക്ക് കൊടുക്കി അതേമാതിരി നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇച്ചിട്ട് തന്നെയാളെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെയ്ത് ആളെ തൊട്ടടുത്തൊരു ബെല്ലേക്കം വരും അതിലും കൂടി നിൽക്കുമ്പോൾ ഓൾന്ന് വന്നാൽ ഇതേമാതിരി പായപ്പം എന്നല്ല എല്ലാ അപ്പങ്ങളും പറ്റി നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിങ്ങോട്ട് ഓ ഇവാകാത്ത നിങ്ങളെ ഫോണിൻ്റെ മുന്നിൽ വന്ന് നിന്നെ കണ്ടോളി എന്നെ കണ്ടോളി എന്ന് പറഞ്ഞാൽ കോലത്തില് അങ്ങോട്ട് കാണും കാട്ടി ചോദിച്ചു അപ്പം ഇങ്ങക്ക് കാണും ചോദിച്ചാൽ അപ്പം നിങ്ങൾ വിചാരിച്ചു അപ്പം നെക്കിയത് നന്നായി ഓളും നെക്കിയത് നന്നായി അതുകൊണ്ടിപ്പം ഇമ്മ അതിരി കിട്ടിയല്ല ഓരോ ചാനലിലുള്ള വീഡിയോ കാണുമ്പോൾ ഒരുപാട് സാധനങ്ങൾ തപ്പിത്തന്നെ പോണ്ടി വരും നമ്മളെ നമ്മളെ ചാനലിലുള്ള ആ അടുക്കളയിൽ എത്താണോ അത് വെച്ച് കാണാൻ നിന്നാലോ നല്ല രസമാണ് അപ്പൊ താ അപ്പങ്ങളെ ഈ നമ്മളോട് എന്താണ് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇത്രക്കുള്ള നമ്മളെ വീഡിയോ ഞങ്ങൾ കുറേ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ലൈക്ക് ചെയ്തെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്തെന്നും വിചാരിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കി കുടിച്ച് ഇഷ്ടമായിട്ട് പിന്നെയും വന്നുകൊണ്ട് കമൻറ്റ് ചെയ്തെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അപ്പം അപ്പം ഞമ്മള് അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ തന്നെയാണ് അതുവരെയൊക്കെ നമ്മൾ എല്ലാ ഇതുവരെ വീഡിയോ കണ്ടീന്യൂൽക്കും ഞാൻ കാണാനുള്ളവർക്കും അതേമാതിരി തന്നെ നല്ല നല്ല കമൻറ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഓർക്കൊക്കെ മേണ്ടിയിട്ട് ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരട്ടെ അതുവരെയൊക്കെ നമ്മളെ എല്ലാ മുത്തുമണിയാക്കും ഒരുപാട് ഇഷ്ടത്തോടു കൂടി അസ്സലാമു അലൈക്കും